യോഗി ആദിത്യനാഥിന്റെ ഭരണം ഉത്തർപ്രദേശിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യോഗി ഭരണം വന്നതോടെ ഉത്തർപ്രദേശ് ഇതേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണപരിഷ്കാരങ്ങൾക്കാണ് തുടക്കമായത്. 100,000 കോടി ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടിവെച്ച് മുന്നേറുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. IIM പോലെയുള്ള സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നതിലൂടെ സർക്കാരിന് നേട്ടമുണ്ടാകും. ജനങ്ങൾക്ക് മികച്ച ഭരണം കാഴ്ചവെക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം 100,000 കോടിയുടെ മികച്ച സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനും ഇത് ഉപകരിക്കുമെന്നാണ് യോഗി ആദിത്യനാഥിന്റെ വിലയിരുത്തൽ. IIM ൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖ തയ്യാറാക്കുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദരിദ്രർ എന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. അതിന്റെ ഭാഗമായി 40 വർഷത്തോളം നീണ്ടുനിന്ന നികുതി നിയമം യോഗി സർക്കാർ പൊളിച്ചെഴുതി കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി അടക്കം മറ്റ് മന്ത്രിമാരും സ്വന്തം കീശയിൽ നിന്ന് നികുതി അടയ്ക്കണം. ഉത്തർപ്രദേശിൽ 10 ആണ്ടുകളായി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആദായ നികുതി അടച്ചിരുന്നത് പൊതു ഖജനാവിൽ നിന്നായിരുന്നു. BJP അധികാരത്തിലെത്തിയതിനു ശേഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും മറ്റു മന്ത്രിമാരുടെയും നികുതി പൊതു ഖജനാവിൽ നിന്ന് തന്നെയായിരുന്നു അടച്ചിരുന്നത്. 40 വർഷം പിന്നിട്ടിട്ടും ഈ നിയമം തുടരുന്നതിനെതിരെ എതിർപ്പുകൾ ഉയർന്നപ്പോൾ നിയമം പൊളിച്ചെഴുതാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചു. ഇനി മുതൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും നികുതി സ്വന്തം നിലയിൽ അടയ്ക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും പാൻമസാലയും പുകയില ഉൽപ്പന്നങ്ങളും നിരോധിച്ചാണ് 2017 മാർച്ചിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഭരണം ഏറ്റെടുക്കുന്നത്. സംസ്ഥാനത്തെ അനധികൃത അറവശാലകളും യന്ത്രവൽകൃത അറവശാലകളും പൂട്ടാനും പശുക്കളുടെ കള്ളക്കടത്ത് തടയാനും യോഗി സർക്കാർ പിന്നീട് ഉത്തരവിട്ടിരുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള ആക്രമണം തടയുന്നതിന്റെ ഭാഗമായി പോലീസും സജീവമായ രംഗത്തുണ്ട്. അധികാരമേറ്റ് ആദ്യ 2.5 വർഷം കൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് സർക്കാർ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.